ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുള്ളത്. നാളെ ഞങ്ങളുടെ ഒരു സമരം നടക്കുകയാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് വ്യാപാരി ക്ഷേമനിധി ഓഫീസിലേക്കുള്ള മാർച്ചാണ് നടത്തുന്നത്. ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രകടനം, ഒപ്പം തന്നെ നമ്മുടെ ധർണ കൂടി ക്ഷേമനിധി ഓഫീസിൻ്റെ മുമ്പിൽ നടത്തുക. അതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം വ്യാപാരികൾക്കുള്ള കാര്യങ്ങൾ മാത്രം എല്ലാ കാര്യങ്ങളിലും കുറച്ചു കൊണ്ടുവരുന്ന ഗവൺമെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. നമുക്കറിയാം, കാലങ്ങൾക്ക് മുമ്പ് വ്യാപാരികൾക്കും സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ഷേമനിധി ഇവിടെ രൂപീകൃതമായി, വ്യാപാരി ക്ഷേമനിധി ബോർഡ്. ആ ബോർഡിൽ ഞാനും അംഗമായിരുന്നു. ചുരുങ്ങിയ ചാർജിൽ നിന്ന് 600 രൂപയാണ് ആദ്യ സമയത്ത് നമുക്ക് പെൻഷനായിട്ട് ലഭിച്ചിരുന്നത്. ഈ 600 രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ വർഷം തോറും അതിൽ 4 സ്ലാബുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട് എ ക്ലാസ്സിന് 3000 രൂപ, ബി ക്ലാസ്സിന് 2000, സി ക്ലാസ്സിന് 1000, ഡി ക്ലാസ്സിന് 500. ഇത് 10 വർഷം കൃത്യമായിട്ട് അടയ്ക്കുകയും വ്യാപാര രംഗത്ത് നിലനിൽക്കുകയും 60 വയസ്സ് തികയുകയും ചെയ്യുന്ന ദിവസം മുതൽ നമുക്ക് പെൻഷൻ അർഹതയുണ്ടായിരുന്നു. അപ്പം ആ അർഹത വെച്ചുകൊണ്ട് നമുക്ക് പടിപടിയായിട്ട് ഇത് പല സമയത്തായിട്ട് ഉയർത്തി ലഭിച്ചത് 500 രൂപക്കാർക്ക് 1300, അത് പല സ്ലാബുകളായിട്ട് ഈ അടുത്ത കാലം വരെ ലഭിച്ചിരുന്നത് 1300 രൂപയാണ്. അത് കഴിഞ്ഞ് സി ക്ലാസ്സിനും ബി ക്ലാസ്സിനും എ ക്ലാസ്സിന് 3000 ലഭിച്ചുകൊണ്ടിരുന്നത് 1950 രൂപയും, ബി ക്ലാസ്സിന് 1850, സി ക്ലാസ്സിന് 1750, ഡി ക്ലാസ്സിന് 1600 വെച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്കറിയാം, 60 വയസ്സ് കഴിഞ്ഞ ആർക്കും വാർദ്ധക്യ പെൻഷനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു 1600 രൂപയുണ്ട്. അതിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ ആവശ്യമില്ല. ഇത് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് വ്യാപാരികൾക്ക് നൽകുന്നത്. ആ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ മറ്റെല്ലാ മേഖലകളിലും കൃത്യമായിട്ട് വർധനവ് വരുത്തുകയാണ് ചെയ്യുന്നത്. ജീവിത ചെലവ് കൂടുന്നു, ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു, കച്ചവട സ്ഥാപനങ്ങൾ അടച്ചു പോകുന്നു, വളരെയധികം സ്ഥാപനങ്ങൾ അടച്ചു പോവുക. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും വ്യാപാരികളുടെ പെൻഷൻ തുക മാത്രം കുറയ്ക്കുന്ന ഒരു പ്രവണത വന്നു. ആ കുറയ്ക്കുക എന്ന് പറഞ്ഞത് വാർദ്ധക്യകാല പെൻഷനേക്കാൾ കുറച്ചു വന്നപ്പോൾ അതിനെതിരെ പറഞ്ഞപ്പോൾ അതുമാത്രം 1600 നിജപ്പെടുത്തി. 1950 കൊടുത്തിരുന്ന സ്ഥാനത്ത് അത് 1650, 1850 1600, 1750 1600, 1300 1600 നിലനിർത്തി ചെയ്തത്. ഇക്കാരണം കൊണ്ട് തന്നെ വ്യാപാര സമൂഹത്തെ രണ്ടായി കാണുന്ന ഗവൺമെന്റിന്റെ പ്രവണതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ എന്ന സംസ്ഥാന തലത്തിലുള്ള ഈ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. നാളെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 1000 വ്യാപാരികൾ പങ്കെടുക്കുന്ന ഒരു സമരപരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. ഒപ്പം തന്നെ വ്യാപാരികൾക്ക് മരണപ്പെട്ടാൽ നൽകുന്ന സംഖ്യ പോലും കൃത്യസമയത്ത് നൽകാതെയും പല ആനുകൂല്യങ്ങളും പറഞ്ഞത് പ്രകൃതിക്ഷോഭം മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഈ വ്യാപാരി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് വ്യാപാരികൾക്ക് നൽകുന്ന എല്ലാ അവകാശങ്ങളും നിർത്തലാക്കിക്കൊണ്ടുള്ള പ്രവണത വ്യാപാര സമൂഹത്തെ മറ്റൊരു രീതിയിൽ കണക്കാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എന്നതിനാൽ തന്നെ ഇതിൻ്റെ ആദ്യപടിയായിട്ടുള്ള സമരമാണ് ക്ഷേമനിധി ഓഫീസിൻ്റെ മുമ്പിൽ നാളെ നടക്കുന്ന സമരം. നാളെ കാലത്ത് 11 മണിക്ക്
പുത്തിരിക്കണ്ടം മൈതാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ക്ഷേമനിധി ഓഫീസിന്റെ മുമ്പിൽ 11:30 എത്തി അവിടെ നടക്കുന്ന വലിയ രീതിയിലുള്ള നമ്മുടെ പ്രതിഷേധ ധർണ അത് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ ടി കെ ഹെൻറിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്. സ്വാഗതം ശ്രീ ടി എസ് സെബാസ്റ്റ്യൻ. അപ്രകാരം തന്നെ നല്ല രീതിയിലുള്ള ഒരു വ്യാപാരികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം നിവേദനങ്ങൾ ഇന്നലെ തന്നെ എല്ലാ ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ഓഫീസുകളിലും ഞങ്ങൾ കൊടുത്തു. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരണം. ഇപ്പോൾ വ്യാപാരികളുടെ ആവശ്യം സമൂഹത്തിൽ ജീവിക്കാൻ അർഹതപ്പെട്ട വിഭാഗമായ വ്യാപാരികൾ ഏറ്റവും കൂടുതൽ നികുതി കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടക്കുന്ന വിഭാഗം കച്ചവടക്കാർ. ആ കച്ചവടക്കാർ തെരുവോരത്ത് നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മിനിമം പെൻഷൻ 3000 രൂപയെങ്കിലും ആക്കി ഞങ്ങൾക്ക് നിജപ്പെടുത്തി തരണം. ഇന്ന് ജീവിക്കാൻ അതുപോലും ഒന്നും ആകില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കോൺട്രിബ്യൂട്ടറി പെൻഷനായിട്ടുള്ള സംഖ്യ വെട്ടിക്കുറച്ച നടപടിക്കെതിരെയും ജീവിക്കാനുള്ള മാർഗത്തിനായിട്ടുള്ള ശക്തമായൊരു സമരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ മറ്റനവധി കാര്യങ്ങളുണ്ട്. നാളത്തെ സമരത്തെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ വന്നിട്ടുള്ളത് ഇന്നലെ ഒരു എല്ലാ മന്ത്രിമാരെയും കണ്ട് ചർച്ചകൾ നടത്താനായിട്ട് അവസരം ലഭിച്ചിരുന്നു. അവിടെ നമുക്ക് യൂസർഫി ഇനത്തിലെ പല ഭാഗത്തും ഒരു പകൽക്കൊള്ള പോലെ നടക്കുന്നത്. പല സ്ഥലങ്ങളിലും ചിലയിടത്തൊക്കെ ചില മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒരു ചെറിയ കട 100 സ്ക്വയർ ഫീറ്റ് ഉള്ള കടയാണെങ്കിൽ പോലും അതിന് മിനിമം മാസത്തിൽ 300 രൂപ യൂസർ ഫീ നൽകേണ്ട സാഹചര്യം വരുന്നു. വേസ്റ്റ് ഇല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അത്തരം സാഹചര്യം വരുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരെയും നമ്മുടെ പ്രതിഷേധം ശക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. വ്യാപാരികൾക്ക് ഉതകുന്ന തരത്തിൽ ഇലക്ട്രിസിറ്റി ചാർജിൽ മാറ്റം വരുത്തണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലും ഒരു യുക്തമായ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈസൻസ് ഫീസുകളുടെ വർധനവ് ചുരുക്കി കിട്ടേണ്ടത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വ്യാപാര സമൂഹത്തെ അംഗീകരിക്കുന്ന വ്യാപാരികളെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു സമരമാണ് നാളെ നടക്കുന്നത് എന്നതിനാൽ തന്നെ വെട്ടിക്കുറച്ച പെൻഷൻ തുക പുനഃസ്ഥാപിക്കുക മാത്രമല്ല പെൻഷൻ കാലാനുസൃതമായി കൃത്യമായിട്ട് തന്നെ ഉയർത്തേണ്ട സാഹചര്യം നിലനിർത്തുന്നു. അതിനാൽ മിനിമം പെൻഷൻ 3000 രൂപയെങ്കിലും ആക്കി വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കണം. കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാരികൾ വിവിധ കാരണങ്ങളാൽ അതീവ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ ഏകദേശ രൂപം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിലെ നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും അടച്ചു പൂട്ടപ്പെടുകയാണ്. പ്രതിദിനം സംസ്ഥാനത്ത് നിരവധി സ്ഥാപനങ്ങളാണ് പൂട്ടിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തൊഴിൽ നൽകുന്ന ഒരു മേഖല എന്ന നിലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിഭവ സമാഹരണത്തിന് വലിയ സംഭാവന നൽകുന്ന ഒരു വിഭാഗം എന്ന നിലയിലും ഈ മേഖലയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സർക്കാരുകളുടെ കടമയാണ്. എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ തന്നെ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ചിറ്റമ്മ നയമാണ് പൊതുവില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നാളെ നടക്കുന്ന സമരത്തിന് കാരണമായിട്ടുള്ള സംഭവവികാസങ്ങൾ. 1991 അഭിമന്യനായ ഉമ്മൻചാണ്ടി സാറ്
ധനമന്ത്രി ആയിരുന്ന കാലത്ത് സമാരംഭിച്ച ക്ഷേമ പദ്ധതി അത് ഭംഗിയായി നടത്തുന്നതിന് കാര്യക്ഷമമായി നടത്തുന്നതിന് സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിലെ പങ്കാളിത്ത പെൻഷൻ എന്ന നിലയിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പെൻഷൻ പോലും മര്യാദ രീതിയിൽ കൊടുക്കുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല. മറ്റ് മേഖലയിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ വളരെ ഉദാരമായി പെൻഷനുകൾ നൽകുമ്പോൾ നൽകി വന്ന പെൻഷൻ തന്നെ വെട്ടിക്കുറച്ച ഒരു അന്യായമായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവിടെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകളൊക്കെ തന്നെ വ്യാപാരി വിരുദ്ധ നിയമങ്ങളാണ്. അതൊക്കെ പൊളിച്ചെഴുതണമെന്ന് പ്രത്യേകം അതിൽ ഡീറ്റെയിലായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിലനിൽക്കുന്ന നിയമങ്ങൾ അതിൽ പ്രത്യേകിച്ച് വാടക കുടിയാൾ നിയമം, അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കപ്പെടുമ്പോൾ അവിടെ 40, 30, 40 വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് നൽകേണ്ടതായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നതിൽ പോലും സർക്കാർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഷിഫ്റ്റിംഗ് ചാർജ് എന്ന പേരിൽ നാമമാത്രമായ തുച്ഛമായ ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് വ്യാപാരികളുടെ വായടയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ്. വ്യാപാര സമൂഹത്തിന് നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായ നിയമ നടപടികളും നയപരിപാടികളും സർക്കാർ നടപ്പിലാക്കണമെന്നാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ ആവശ്യം. ആവശ്യത്തിന്റെ തുടക്കമായിട്ടാണ് ഈ പ്രക്ഷോഭം നിങ്ങൾ സമാരംഭിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. തുടർച്ചയായ സമരങ്ങളിലൂടെ വേണ്ടി വന്നാൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി ഇത്തരം നടപടികളെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന് നേതൃത്വം കൊടുക്കാൻ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ തയ്യാറാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് മാധ്യമ മേഖലയുടെ വലിയ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്.